ഇന്നൊരു പപ്പായ മരമാണ് വരയ്ക്കുന്നത്. പറയുമ്പോൾ വളരെ ഈസിയാണെങ്കിലും അത് ചെയ്തെടുക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. ഈ പെയിൻറ്റിങ് ചെയ്യുന്നത് നെഗറ്റീവ് പെയിൻറ്റിങ് എന്ന സങ്കേതം ഉപയോഗിച്ചാണ്. ഇവിടെ ഞാൻ ആദ്യം ഉപയോഗിച്ചത് പെർമനൻ്റ് ഗ്രീൻ എന്ന കളറാണ്. അതായത് ഏറ്റവും ലൈറ്റായ ഭാഗമാണ് ആദ്യം വാഷ് ചെയ്യുന്നത്. ഫസ്റ്റ് ലെയർ തന്നെ വളരെ ലൈറ്റായ നിറങ്ങൾ ഉപയോഗിച്ച് വാട്ടർ കളറിൽ ചെയ്യുന്ന ആ രീതി തന്നെയാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഈ ഫസ്റ്റ് വാഷ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ വളരെ ശ്രദ്ധയോടെ വെളിച്ചം വീഴുന്ന ഈ ഇലയുടെ തണ്ട് ഒഴിവാക്കി ബാക്കി ഭാഗം വേണം ചെയ്യാൻ. ഇവിടെ ഞാനിപ്പോൾ ഇലയുടെ ഭാഗം ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം തണ്ടിൻ്റെ ഭാഗം വരുമ്പോൾ കൂടുതൽ ശ്രദ്ധാലുവായി ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. ഇവിടെ ഒരേ സമയത്ത് തന്നെ പെർമനൻ്റ് ഗ്രീനും ഒപ്പം സാപ്പ് ഗ്രീനും ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം വളരെ ശ്രദ്ധയോടെ ഹൈലൈറ്റ് വിടുന്നത്. ഓരോ തണ്ടിൻ്റെയും മുകളിൽ വീഴുന്ന ഹൈലൈറ്റ് നമ്മൾ ശ്രദ്ധയോടെ വിടണം. വളരെ ചെറിയ തണ്ടാണ്, അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ടതാണ്. ഈ വീഡിയോ അല്പം സ്പീഡ് ഞാൻ കൂട്ടിയിട്ടുണ്ട്, കാരണം ഇപ്പോൾ തന്നെ ഇത് 26 മിനിറ്റോളം ഉണ്ട്. അപ്പോൾ ഒറിജിനൽ ഇതിൻ്റെ ഒരു 3.5 സമയമെടുത്താണ് ചെയ്തത്. അതുകൊണ്ട് കൂടുതൽ ശ്രദ്ധിച്ച് ഇത് കാണുക. നിങ്ങൾക്ക് യൂട്യൂബിൽ ഇതിൻ്റെ സ്പീഡ് കുറയ്ക്കാനും കഴിയും, പക്ഷേ അത് കൃത്യമായി നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. കൂടുതൽ ലെങ്തിയായ വീഡിയോകൾ ചെയ്യുമ്പോൾ കാഴ്ചക്കാർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് കൊണ്ടാണ് ചെറുതായി ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം അല്പം ഡാർക്കായ നിറങ്ങൾ ഉപയോഗിച്ചു. സാപ്പ് ഗ്രീനിൽ അല്പം ബ്ലൂ ഉപയോഗിച്ച നിറം അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം അതിൻ്റെ മുകളിലുള്ള രണ്ട് ഇലയുടെ തണ്ടുകൾ ഹൈലൈറ്റായി വിട്ടിട്ടുണ്ട്. അതിനെ നന്നായി കാണിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. സെക്കൻഡ് ലെയറിൽ ഇനിയും നമ്മൾ ഇതിനെ ഡാർക്കാക്കുന്നതാണ്. ഇവിടെ പപ്പായ നിൽക്കുന്ന ആ പപ്പായയുടെ ഭാഗവും ഹൈലൈറ്റ് വിട്ടാണ് ചെയ്യുന്നത്. എന്നാൽ വെളിച്ചം വീഴാത്ത പപ്പായയുടെ ഭാഗങ്ങൾ ഫസ്റ്റ് ലെയർ തന്നെ വാഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാൻ ഇതിനു മുമ്പ് നെഗറ്റീവ് പെയിൻറ്റിങ് എന്ന ഒരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്, അത് കാണുക. അത് വളരെ സിമ്പിളായി ഞാൻ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കുറച്ചുകൂടി ടഫ് ആയ ഒരു ചിത്രമാണിത്. ഞാൻ നെഗറ്റീവ് പെയിൻറ്റിങ് ഉപയോഗിച്ച് ചെയ്ത ഒരു ചിത്രം ഞാനിവിടെ ചേർക്കാം. ആ പെയിൻറ്റിങ്ങിൻ്റെ ഡെമോ ഞാൻ വീഡിയോ ചെയ്തിട്ടില്ലെങ്കിലും ആ ചിത്രം കുറേ പേർ ശ്രദ്ധിച്ച ഒരു ചിത്രമാണ്, ഒരു പനയുടെ ചിത്രമാണ്. അത് ഞാൻ നിങ്ങളിവിടെ ചേർക്കാം. ഈ ഒരു പപ്പായ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ് പനയുടെ ഓലയും എല്ലാം ഞാൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവും. ഇവിടെ ആദ്യം ഉപയോഗിക്കുന്നത് കൂടുതൽ പെർമനൻറ്റ് ഗ്രീനാണ്, എന്നാൽ സാപ്പ് ഗ്രീനും കൂടി ചില സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് ആ തണ്ടിൻ്റെ മുകളിൽ വീഴുന്ന ഹൈലൈറ്റ് നിലനിർത്താൻ വേണ്ടിയാണ്. പിന്നെ ഏകദേശം ഇലയുടെ ഒരു ഷേപ്പ് മാത്രമാണ് വരയ്ക്കുന്നത്. വളരെ കറക്റ്റായ ഒരു ഷേപ്പ് വരച്ചെടുക്കുകയല്ല ചെയ്യുന്നത്. പലർക്കും ഈ പെർമനൻ്റ് ഗ്രീൻ വാങ്ങാൻ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പെർമനൻ്റ് ഗ്രീൻ, പെർമനൻ്റ് ഓറഞ്ച് തുടങ്ങിയ നിറങ്ങൾ നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. വാട്ടർ കളറിൽ കാമലിനിൽ നമുക്ക് പെർമനൻ്റ് ഗ്രീൻ ഉണ്ടാക്കാൻ ലെമൺ അല്ലോയും അല്പം സാപ്പ് ഗ്രീനും മിക്സ് ചെയ്താൽ കിട്ടും. കൂടുതൽ ലെമൺ അല്ലോ കൂടുതലുള്ള കളറാണ് ഈ പെർമനൻ്റ് ഗ്രീൻ എന്ന നിറം. നമ്മളത് ഡയറക്റ്റായി വാങ്ങുമ്പോൾ നമുക്ക് മിക്സ് ചെയ്യാതെ തന്നെ ഉപയോഗിക്കാം എന്ന ഒരു കാര്യം മാത്രമാണുള്ളത്. ഇവിടെ ഞാൻ വെളിച്ചം വീഴാത്ത പുറകിൽ നിൽക്കുന്ന പപ്പായകൾക്ക് മുഴുവനായും കളർ ഫില്ല് ചെയ്യുകയാണ്. പെർമനൻ്റ് ഗ്രീൻ ഉപയോഗിക്കുന്നുണ്ട്, കൂടുതൽ സാപ്പ് ഗ്രീനാണ് ഉപയോഗിക്കുന്നത്. അതായത് നമ്മുടെ മുൻവശത്തേക്ക് പൊങ്ങി നിൽക്കുന്ന പപ്പായകളുടെ പുറകുവശത്ത് അടിഭാഗത്തെ കൂടുതൽ ഡാർക്ക് നിറങ്ങൾ ചേർക്കുന്നു. ഇവിടെ ഓറഞ്ച് നിറം ചേർക്കുന്നത് കാണാം. ഓറഞ്ച്, യെല്ലോ തുടങ്ങിയ നിറങ്ങൾ ചേർക്കുന്നത് എന്തിനാണെങ്കിൽ അവിടെ 2-3 പപ്പായ പഴുത്തു തുടങ്ങിയിട്ടുണ്ട് താഴ്ഭാഗത്തെ. അതിനെ ഫസ്റ്റ് ലെയർ തന്നെ ഓറഞ്ച് ചേർത്ത് ഇതുപോലെ ചെയ്തു.
ഇത് പപ്പായുടെ തടിയാണ്. തടി അല്പം ഗ്രീനും അല്പം ഓറഞ്ചും എല്ലാം ചേർന്ന ലൈറ്റായൊരു നിറമാണ് ആദ്യം വാഷ് ചെയ്യുന്നത്. ഈ നിറവും നമ്മൾ അവിടെ കട്ട് ചെയ്ത് നിർത്തി ബാക്കി ഭാഗം ഒരു ഷേപ്പ് വരയ്ക്കുകയാണ് ചെയ്യേണ്ടത്. ആദ്യത്തെ ലെയർ കഴിഞ്ഞു, അത് ഉണങ്ങിയതിന് ശേഷം, നന്നായി ഉണങ്ങിയതിന് ശേഷമാണ് രണ്ടാമത്തെ ലെയർ ചെയ്യുന്നത്. എന്നാൽ ആദ്യത്തെ ലെയറിൽ ചിത്രത്തിലെ മുഴുവൻ ഭാഗവും ഞാൻ വാഷ് ചെയ്തിട്ടില്ല. ഹൈലൈറ്റും ചില പപ്പായകളുടെ ഭാഗങ്ങളെല്ലാം ഒഴിവാക്കിയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആദ്യം ചെയ്യുന്നത് ആ ഓറഞ്ച്, യെല്ലോ തുടങ്ങിയ കളറുകൾ കൊണ്ട് പഴുത്ത പപ്പായ വരയ്ക്കുകയാണ്. ആ പപ്പായയുടെ മുകളിൽ ഹൈലൈറ്റ് വീഴുന്നുണ്ട്, അത് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ അതിന് മുകളിൽ നിൽക്കുന്ന ഇലയുടെയും തണ്ടിൻ്റെയും നിഴലെല്ലാം അതിൻ്റെ മുകളിൽ വീഴുന്നുണ്ട്, അതെല്ലാം ശ്രദ്ധിച്ച് ചെയ്യണം. ഈ പപ്പായ കിട്ടണമെങ്കിൽ നിങ്ങൾ പിൻട്രസ്റ്റിൽ പോയി ജസ്റ്റ് പപ്പായ ട്രീ എന്ന് സെർച്ച് ചെയ്താലും ഈ ഒരു ഇമേജ് നിങ്ങൾക്ക് ലഭിക്കും. ഇനി മുകളിൽ നിന്ന് വാഷ് ചെയ്ത് തുടങ്ങുകയാണ്. ഇവിടെയും ഹൈലൈറ്റാണ് ശ്രദ്ധിക്കേണ്ടത്. പപ്പായയുടെ മുകളിൽ നല്ല ഹൈലൈറ്റ് വീഴുന്നുണ്ട്, എന്നാൽ അതിന് മുകളിലുള്ള തണ്ടിൻ്റെയും ഇലയുടെയും നിഴലുകളും നമ്മൾ ശ്രദ്ധിച്ച് ഹൈലൈറ്റ് വിട്ട് ബാക്കി ഭാഗം ചെയ്യേണ്ടതാണ്. ഇവിടെ ഒരേ സമയം തന്നെ ഡാർക്കും ലൈറ്റും ഉപയോഗിക്കുന്നത് കാണാം. അതായത് ഒരു ഉരുണ്ട ഭാഗത്തെ നമ്മൾ പാച്ചുകളായി ചെയ്യുന്നതിന് പകരം ഫസ്റ്റ് ലെയർ തന്നെ നനഞ്ഞിരിക്കുന്ന സമയത്ത് തന്നെ ഡാർക്ക് കൂടി ചേർക്കുകയാണ്. അങ്ങനെ ചേർക്കുമ്പോൾ എവിടെയാണ് ഡാർക്ക് വരേണ്ടത് എന്ന് കൂടുതൽ ശ്രദ്ധിച്ച് വേണം ചേർക്കാൻ, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ഭാഗത്തേക്ക് അത് പടർന്നു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക. ഈ ചിത്രം കുറച്ചുകൂടി വലുതാണെങ്കിൽ നമുക്ക് ഇതുകൂടി ഇതിനേക്കാൾ നന്നായി ചെയ്യാൻ കഴിയും. കുറച്ചുകൂടി ഡീറ്റെയിൽ എല്ലാം കൊടുക്കാൻ കഴിയും. ഇത് A3 സൈസിലുള്ള ഹാൻഡ്മെയ്ഡ് ഷീറ്റാണ്. ഇത് ഞാൻ ചിത്രപട എന്ന പേപ്പറിൻ്റെ തന്നെയാണ് പാഡിൽ നിന്ന് പറിച്ചെടുത്ത് ഇവിടെ ഒട്ടിച്ചിരിക്കുകയാണ്. കൂടുതൽ ഡീറ്റെയിലായി ചെയ്യേണ്ട വാട്ടർ കളറാണെങ്കിൽ ഹാൻഡ്മെയ്ഡ് പേപ്പറിലാണ് ചെയ്യുന്നതെങ്കിൽ ഹാൻഡ്മെയ്ഡ് പേപ്പർ ഒരു ദിവസം മുമ്പ് ഒന്ന് നനച്ച് വയ്ക്കുക. അതായത് വെള്ളത്തിൽ മുക്കി വയ്ക്കാനല്ല പറയുന്നത്, ജസ്റ്റ് വെള്ളം സ്പ്രേ ചെയ്ത് ബ്രഷ് കൊണ്ട് ഫ്ലാറ്റ് ബ്രഷ് കൊണ്ട് ഒന്ന് വടിച്ച് കളഞ്ഞ് ഉണക്കാനിടുക ഒരു ദിവസം. അതിനുശേഷം രണ്ടാമത്തെ ദിവസം അത് വരയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടി അതിൻ്റെ സ്മൂത്ത്നെസ് നമുക്ക് ഫീൽ ആവും. അപ്പോൾ ഷാർപ്പായ എഡ്ജുകളെല്ലാം ചെയ്യാൻ നമുക്ക് ഉപകാരപ്പെടും. ഇവിടെ കൂടുതൽ ഡാർക്ക് നിറം ചേർത്തത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ആദ്യം വാഷ് ചെയ്ത ഭാഗത്തും അതല്ലാതെ മറ്റു ഭാഗങ്ങളിലും ഞാൻ ഡാർക്ക് ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ആദ്യം വാഷ് ചെയ്ത ലൈറ്റ് ഗ്രീൻ ഉപയോഗിച്ച് ഇലകൾ വരച്ച ഭാഗം കട്ട് ചെയ്തെടുക്കുന്ന ഈ രീതിക്കാണ് നമ്മൾ നെഗറ്റീവ് പെയിൻറ്റിങ് എന്ന് പറയുന്നത്. അതായത് ആദ്യം വാഷ് ചെയ്ത ലൈറ്റ് കളറിൻ്റെ നിർത്തിക്കൊണ്ട് ഇലയുടെ ഷേപ്പ് നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. ബാക്ക്ഗ്രൗണ്ട് ഡാർക്കായി പെയിൻറ്റ് ചെയ്തുകൊണ്ട് ഇലയെ കാണിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഡാർക്കായി കാണുന്ന ആ ഭാഗം പുറകിലും ആദ്യം നമ്മൾ വാഷ് ചെയ്ത ഇലകൾ, ലൈറ്റായ ഇലകൾ മുകളിലായും നമുക്ക് ഫീൽ ആവും. നമ്മൾ ഈ പപ്പായ നോക്കുന്നത് പപ്പായ മരത്തിൻ്റെ താഴെ നിന്നാണ്, അതുകൊണ്ട് തന്നെ ഉൾഭാഗമാണ് നമ്മൾ ഈ വരച്ചെടുക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് വാഷ് ചെയ്തെടുക്കുമ്പോൾ ഇലകളുടെ ഷേപ്പുകളെല്ലാം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇതുപോലെ ഡാർക്ക് കൊണ്ട് വാഷ് ചെയ്യുമ്പോൾ പുറകിലുള്ള ഇലകൾ നമ്മൾ വരയ്ക്കുകയാണെങ്കിലും മുന്നിലുള്ള ഇലകൾ കൂടി അതിനൊപ്പം തെളിഞ്ഞു വരുന്നത് കാണാം. ഈ സമയത്ത് നമ്മൾ കൂടുതലായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഹൈലൈറ്റും ലൈറ്റും എല്ലാം ശ്രദ്ധിക്കണം. കൂടുതൽ ഹൈലൈറ്റ് ശ്രദ്ധിക്കേണ്ടത് പപ്പായയുടെ ഇലയുടെ തണ്ടിൻ്റെ ഭാഗങ്ങളിലാണ്.
ആ തണ്ടിൻ്റെ ഭാഗം ഹൈലൈറ്റ് നിർത്തുമ്പോഴാണ് ഈ ചിത്രത്തിന് മേന്മ കൂടുന്നത്. ഇത് വേണമെങ്കിൽ നമുക്ക് വരച്ചതിന് ശേഷം വൈറ്റ് ഉപയോഗിച്ച് ചെയ്യാം, പക്ഷേ അതിനേക്കാൾ നന്നായി കാണാൻ കഴിയുക ഇതുപോലെ ഹൈലൈറ്റ് വിട്ട് ചെയ്യുമ്പോഴാണ്. അല്പം റിസ്ക്കാണ്, പക്ഷേ വാട്ടർ കളറിൽ ഈ റിസ്ക് ചെയ്യുന്നതുകൊണ്ട് നല്ല ഗുണം ഉണ്ടാവും. വൈറ്റ് ഉപയോഗിച്ച് എല്ലാവർക്കും ചെയ്യാൻ കഴിയും, എന്നാൽ ടാലൻ്റ് ഉള്ളവർക്ക് മാത്രമേ ഹൈലൈറ്റ് വിട്ട് ശ്രദ്ധയോടെ ചെയ്യാൻ കഴിയൂ. അപ്പോൾ നിങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കുക, ചെയ്യുന്ന വർക്കിനോട് ആത്മാർത്ഥത പുലർത്തുക. ചില സ്ഥലങ്ങളിൽ നമുക്ക് വൈറ്റ് ഉപയോഗിക്കാതെയും കഴിയില്ല. വെള്ളത്തിൻ്റെ റിഫ്ലക്ഷനെല്ലാം വരയ്ക്കുന്ന സമയത്ത് നമുക്ക് വൈറ്റ് ഉപയോഗിക്കാതെ കഴിയില്ല, എന്നാൽ ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. ഈ പെയിൻറ്റിങ്ങിൽ ഒട്ടുമുക്കാൽ ഭാഗവും നെഗറ്റീവ് പെയിൻറ്റിങ് എന്ന ആ സങ്കേതമാണ് ഉപയോഗിക്കുന്നത്. ഒന്നുകൂടി പറയാം, ആദ്യം വാഷ് ചെയ്ത ലൈറ്റ് കളേഴ്സിനെ അവിടെ നിർത്തിക്കൊണ്ട് ബാക്ക്ഗ്രൗണ്ട് ഭാഗം വരച്ചുകൊണ്ട് ഒബ്ജക്റ്റുകളെ കാണിക്കുന്ന രീതിയാണ് നെഗറ്റീവ് പെയിൻറ്റിങ്. ഈ ഒരൊറ്റ ബ്രഷാണ് ഞാൻ ഇതുവരെ ഉപയോഗിച്ചത്. ഈ ബ്രഷ് നല്ല ബ്രഷാണ്, പക്ഷേ ഇതിൻ്റെ മുടി കൊഴിഞ്ഞു പോകുന്നുണ്ട്. ഇത് നാച്ചുറൽ ഹെയർ ബ്രഷാണ്, അത്യാവശ്യം വിലയും ഉണ്ട്, ഇപ്പോൾ കിട്ടാനില്ല. കഴിയുമെങ്കിൽ ഇതുപോലുള്ള ബ്രഷുകൾ വാങ്ങാൻ ശ്രമിക്കുക. ഒരു പെയിൻറ്റിങ് മൊത്തം ചെയ്യാൻ ഒറ്റ ബ്രഷ് മതിയാവും. ആ ഓറഞ്ച് നിറമുള്ള പപ്പായയുടെ പുറകിൽ ഗ്രീൻ നിറം കൊണ്ട് കട്ട് ചെയ്തെടുത്ത് നിങ്ങൾ കണ്ടില്ലേ? ഇപ്പോൾ ആ പപ്പായ, രണ്ട് പഴുത്ത പപ്പായകൾ നന്നായി ക്ലിയറായി കാണാൻ കഴിയുന്നുണ്ട്. ഇതിപ്പോൾ രണ്ടാമത്തെ ലെയറാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൂന്നാമത്തെ ലെയറിൽ കൂടുതൽ ഡാർക്ക് നിറങ്ങൾ ചേർക്കും. അപ്പോൾ നമ്മൾ കളർ മിക്സ് ചെയ്യുമ്പോൾ കൂടുതൽ വെള്ളം കൂട്ടാതെ ശ്രദ്ധിക്കണം. അതായത് ഒരു കൊഴുത്ത രീതിയിലുള്ള പെയിൻ്റാണ് നമുക്ക് ആവശ്യം. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ ലെയറിനേക്കാൾ കുറച്ചുകൂടി വെള്ളം കുറച്ചാണ് ചെയ്യുന്നത്. അതായത് ആദ്യത്തെ ലെയറിൽ കൂടുതൽ വെള്ളം ചേർത്ത് ലൈറ്റായും, രണ്ടാമത്തെ ലെയറിൽ അതിനേക്കാൾ കുറച്ചും, മൂന്നാമത്തെ ലെയറിൽ വീണ്ടും കുറച്ച് കുഴമ്പ് രൂപത്തിലുമാണ് ചെയ്യേണ്ടത്. വെളിച്ചം വരുന്നതിന് നേരെ എതിർവശമാണ് നമ്മളിപ്പോൾ പെയിൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഡാർക്ക് നിറങ്ങൾ ഉപയോഗിക്കുന്നു. പ്രഷ്യൻ ബ്ലൂ, സാപ്പ് ഗ്രീൻ തുടങ്ങിയ നിറങ്ങൾ മിക്സ് ചെയ്ത് ഡാർക്കായി തന്നെ ഉപയോഗിക്കുന്നു. ഈ ചിത്രത്തെയും നിങ്ങൾക്ക് മിനിമൽ പെയിൻറ്റിങ് എന്ന ഗ്രൂപ്പിൽപ്പെടുത്താം. കാരണം നമ്മൾ കാണേണ്ട, നമുക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം നമ്മൾ വരച്ചെടുക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ട് മൊത്തം വൈറ്റ് വിട്ട് ചെയ്യുകയാണ്. ഇവിടെ ഞാൻ സ്കെയിൽ ഉപയോഗിക്കുന്നത് കണ്ടോ? ഞാൻ ആദ്യം പെയിൻറ്റ് ചെയ്ത് വന്ന ഭാഗം ഉണങ്ങിയിട്ടില്ല, അതുകൊണ്ട് സ്കെയിൽ പേപ്പറിൽ തൊടാതെ അല്പം ഉയർത്തിപ്പിടിച്ച് അതിന് മുകളിൽ പെയിൻറ്റ് ചെയ്യുന്ന കൈ വെച്ചാണ് ഞാൻ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ കൂടുതൽ സൂക്ഷ്മമായി നമുക്ക് ചെയ്യാൻ കഴിയും. ഇത് നിങ്ങൾ ശീലിക്കേണ്ടതാണ്. വളരെ സ്പീഡ് കുറച്ചാണ് ഞാൻ ഈ പെയിൻറ്റിങ് ചെയ്തിരിക്കുന്നത്. കുറേ സമയമെടുത്താണ് ഇത് ചെയ്തിരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്കിത് പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിലും സ്പീഡിൽ കാണിക്കാൻ വേണ്ടി ഇതിൻ്റെ ഏകദേശം രണ്ടിരട്ടിയോളം സ്പീഡ് കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ദൈർഘ്യം കുറയും, നിങ്ങൾക്ക് അത്യാവശ്യം കണ്ടാൽ മനസ്സിലാവുകയും ചെയ്യും എന്ന് കരുതുന്നു. ഭാവിയിൽ കൂടുതൽ ചാനൽ അറിയപ്പെടുമ്പോഴും നിങ്ങൾ ഷെയർ ചെയ്ത് ഇത് നാട്ടുകാരിലേക്ക് എല്ലാവരിലേക്കും എത്തിക്കുമ്പോഴും നമുക്ക് ഇതിനേക്കാൾ സ്ലോ ആയി വളരെ റിയൽ ടൈമായ വീഡിയോകൾ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾ സഹകരിക്കുക, എല്ലാവർക്കും വേണ്ടി ഷെയർ ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ബെൽ കൂടി എനേബിൾ ചെയ്ത് നിങ്ങൾക്ക് ഇമെയിൽ വരുന്നുണ്ട്, നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക.
നമ്മളുടെ ഈ ചാനൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മുൻപോട്ട് പോവുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തിന് ഒരുപാട് നന്ദി. ഇനിയും കാണണം. കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാനും പ്രാക്ടീസ് ചെയ്യാനും എല്ലാം നമുക്കുണ്ട്. ഞാനും നിങ്ങളെപ്പോലെ പഠിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഓരോ പെയിൻറ്റിങ്ങുകൾ ചെയ്യുമ്പോഴും അതിലെല്ലാം പുതുമ കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. നിങ്ങളും അതുപോലെ തന്നെ എന്നും പഠിക്കാൻ ഉള്ള മനസ്സുണ്ടെങ്കിൽ നിങ്ങൾക്കും എല്ലാ പെയിൻറ്റിങ്ങിലും പുതുമ കണ്ടെത്താനും നല്ല നല്ല ചിത്രങ്ങൾ ചെയ്യാനും കഴിയും. തീർച്ചയായും എന്നും പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയായിരിക്കാൻ ശ്രമിക്കുക. ചിത്രകല പഠിച്ച് അവസാനിക്കുന്ന കാലമില്ല. അവസാനം വരെ പഠിക്കാനുള്ള ഒരു കലയാണ് ചിത്രകല. എല്ലാ കലകളും അതുപോലെ തന്നെയാണ്. എന്നാൽ ചിത്രകലയിൽ കൂടുതലുണ്ടെന്ന് തോന്നുന്നു. എന്നും മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന ഒരു കലയാണ് ചിത്രകല. ഇവിടെ അയലയുടെ ഭാഗം കട്ട് ചെയ്ത് നിർത്തി ബാക്ക്ഗ്രൗണ്ട് നല്ല ഡാർക്കായാണ് ചെയ്യുന്നത്. ഈ ഒരു ഭാഗത്ത് ഇനി നമ്മൾ വാഷ് ചെയ്യേണ്ടതില്ല. അത്യാവശ്യം ഡാർക്കായി തന്നെ ഇപ്പോൾ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾ പലപ്പോഴും ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം ആദ്യത്തെ ലെയർ ലൈറ്റായും രണ്ടാമത്തെ ലെയർ അതിനേക്കാളും കട്ടിയായും മൂന്നാമത്തെ ലെയർ അതിനേക്കാളും കട്ടിയായും ചെയ്യണം എന്നൊക്കെ ഞാൻ പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് എന്താണ് എന്ന് നിങ്ങൾ ചോദിക്കാം. എന്തായാലും നിങ്ങൾ ചെയ്തു തുടങ്ങുന്നവർ ആ ഒരു രീതിയിൽ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് കളറുമായും കളറിൻ്റെ കട്ടിയെക്കുറിച്ചും രണ്ടാമത്തെ ലെയർ ചെയ്യുമ്പോഴുള്ള വ്യത്യാസത്തെക്കുറിച്ചുമെല്ലാം നിങ്ങൾക്കൊരു ബോധ്യം വരും പ്രാക്ടീസ് ചെയ്യുമ്പോൾ. അതിനുശേഷം നിങ്ങൾക്ക് വാട്ടർ കളറിൽ എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഫസ്റ്റ് ലെയർ ലാസ്റ്റിൽ ചെയ്യാം, ലാസ്റ്റ് ലെയർ ഫസ്റ്റിൽ ചെയ്യാം, ആ രീതിയിൽ തന്നെ തുടരാം. ഇവിടെ നമ്മൾ ആ ഗ്രീൻ പപ്പായകളെ, പഴുക്കാത്ത പച്ച പപ്പായകളെ വരച്ചെടുക്കുകയാണ്. ആദ്യം ഡാർക്ക് കൊണ്ട് അതിൻ്റെ ഷേപ്പ് ഇതുപോലെ വരച്ചെടുക്കുന്നു. അതിനുശേഷം കൂടുതൽ വെള്ളം മിക്സ് ചെയ്ത് അതിനെ വെളിച്ചം വീഴാത്ത ഭാഗത്തെ ഷെയ്ഡായി പപ്പായയുടെ മുകളിൽ വരച്ചു ചേർക്കുകയും ചെയ്യുന്നുണ്ട്. വെളിച്ചം വീഴാത്ത ഭാഗത്ത് നിൽക്കുന്ന പപ്പായയ്ക്ക് കൂടുതൽ ഡാർക്കുകൾ ചേർക്കുന്നു. എന്നാൽ വെളിച്ചം വീഴുന്ന ഭാഗത്തെ വളരെ കുറച്ച് ഡാർക്ക് മാത്രമാണ് ചേർക്കുന്നത്. എൻ്റെ എല്ലാ വീഡിയോകളും ക്ഷമയോടെ കാണുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. പലരും എല്ലാ വീഡിയോകളും മുഴുവനായി കാണുന്നുണ്ട് എന്ന് പറയുന്നതിൽ വളരെ സന്തോഷം. എന്തായാലും നിങ്ങൾ കാണുന്നതിനോടൊപ്പം തന്നെ പ്രാക്ടീസ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ പ്രാക്ടീസ് ചെയ്യുമ്പോഴേ നമുക്ക് കൂടുതൽ ഉയരങ്ങളിലെത്താൻ കഴിയൂ. ഒരു ദിവസം ഒരു പെയിൻറ്റിംഗ് എങ്കിലും ചെയ്യണമെന്നാണ് ഞാൻ പറയുക. കഴിയുമെങ്കിൽ സ്കെച്ചിങ് എങ്കിലും ചെയ്യാൻ ശ്രമിക്കുക, പെൻസിൽ ഡ്രോയിങ്ങും എങ്കിലും ചെയ്യാൻ ശ്രമിക്കുക. ഇവിടെ എൻ്റെ ചാനൽ കാണുന്നവരിൽ പലരും വാട്ടർ കളർ പഠിക്കണമെന്ന് ആഗ്രഹിച്ച് വന്നവരാണെങ്കിലും ബേസിക് ഡ്രോയിങ് അല്പം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാനൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. നിങ്ങൾക്ക് വേണ്ടി ബേസിക് ഡ്രോയിങ് എങ്ങനെ പഠിപ്പിക്കാം എന്ന ഒരു ആലോചന കൂടിയുണ്ട്. അപ്പോൾ ഗ്രൂപ്പെല്ലാം റെഡിയായി നമുക്കൊരു ഫാമിലി പോലെ ചിത്രരചന പഠിച്ചു തുടങ്ങണം. ഒപ്പം തന്നെ വാട്ടർ കളറും കൂടി നമുക്ക് ചെയ്യാനുണ്ട്. അതും ഒപ്പം പഠിക്കൽ നടക്കും. പെൻസിൽ ഡ്രോയിങ് ആണ് എല്ലാതിൻ്റെയും ബേസ്. നമുക്കിതെല്ലാം പെൻസിൽ ഡ്രോയിങ്ങിൽ ഇതുപോലെ ചെയ്യാൻ കഴിയുകയാണെങ്കിൽ പിന്നെ വാട്ടർ കളറല്ല ഏത് മീഡിയവും നമുക്ക് നന്നായി ചെയ്യാൻ കഴിയും. ഇവിടെ ലൈറ്റായ നമ്മൾ ആദ്യം വരച്ച പപ്പായയുടെ ഇലയുടെ ഭാഗത്തെ ഇലയുടെ ചുളിവുകൾ അതിനേക്കാൾ കുറച്ച് കൂടി ഡാർക്കായ നിറം കൊണ്ട് നമ്മൾ ഇതുപോലെ ചേർക്കുകയാണ്. ജസ്റ്റ്
ബ്രഷ് സ്ട്രോക്കുകൾ മാത്രമാണ് ഇടുന്നത്. ആ ലെയറും കഴിഞ്ഞു അവസാനത്തെ മിനുക്കുമണിയാണ്. ഇനിയാണ് നമ്മൾ വെളിച്ചം ഒട്ടും തട്ടാത്ത പപ്പായയുടെ തണ്ടുകൾ, അതായത് പപ്പായ നിൽക്കുന്നതിന് ഉള്ളിൽ നിന്ന് പോകുന്ന തണ്ടുകളും പിന്നെ ഇരുണ്ട ഭാഗങ്ങളും എല്ലാം ചേർക്കുന്നത്. അതുകൂടി ആയാൽ ഈ ചിത്രം ഇവിടെ അവസാനിക്കും. പക്ഷേ അത് അല്പം ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ഇപ്പോൾ ഞാനിത് ചെയ്യുന്നത് പോയിൻറ്റ് ബ്രഷ് കൊണ്ടാണ്. അവിടെ ഹൈലൈറ്റ് ആദ്യം വിട്ട ഭാഗത്തേക്ക് ഡാർക്ക് കളർ ഇപ്പോൾ നമ്മൾ വരച്ചപ്പോൾ പടർന്നു പോയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞാൻ തുടച്ചെടുത്തു. അത് പേപ്പർ കുടിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ തുടച്ചെടുക്കുകയാണ് ചെയ്തത്. അതാണ് ഞാൻ പറഞ്ഞത്, വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ടതാണ് അവസാനത്തെ ഈ ലെയർ എന്ന്. എന്നാൽ ഈ ലെയർ നമ്മൾ കൂടുതൽ സ്ഥലങ്ങളിൽ ചെയ്യുന്നില്ല, ശ്രദ്ധയോടെ ചെയ്യേണ്ട ഭാഗം തന്നെയാണത്. വളരെ കുറച്ച് ഭാഗത്ത് മാത്രമേ ഡാർക്ക് ചേർക്കുന്നുള്ളൂ. പപ്പായകൾ നിൽക്കുന്നതിന് ഉൾഭാഗത്തെ വെളിച്ചം വീഴാത്ത ഡാർക്ക് ഭാഗമാണ് ഇപ്പോൾ ചേർക്കുന്നത്. അതിനുള്ളിൽ നിന്ന് പുറത്തേക്ക് നീണ്ടുപോകുന്ന ഇലയുടെ തണ്ടുകളും ഇതോടൊപ്പം ചേർക്കുന്നുണ്ട്. പപ്പായയുടെ മുകളിലുള്ള ഏണുകൾ ഇതുപോലെ ജസ്റ്റ് ചെറിയ വളരെ ലൈറ്റായ ലൈനുകൾ കൊണ്ട് വരയ്ക്കുന്നു. പഴുത്തു തുടങ്ങിയ പപ്പായയുടെ ഷാഡോ ചെയ്യുമ്പോൾ ഗ്രീൻ കൊണ്ടല്ല ചെയ്യേണ്ടത്, അവിടെ ഓറഞ്ച് ബ്രൗൺ തുടങ്ങിയ നിറങ്ങൾ കൊണ്ടാണ് ചെയ്യേണ്ടത്. അത് കൂടുതൽ ശ്രദ്ധിക്കുക. ബാക്കിയുള്ള പപ്പായ എല്ലാം ഗ്രീൻ ഷാഡോകളാണ്, ഗ്രീൻ ഷെയ്ഡുകളാണ് ഉപയോഗിച്ചതെങ്കിൽ പഴുത്ത പപ്പായയ്ക്ക് ഓറഞ്ച് യെല്ലോ പെൺസീന തുടങ്ങിയ ഷെയ്ഡുകളാണ് ഉപയോഗിക്കേണ്ടത്. ഇനി അടുത്തതായി നമ്മൾ ഇല പൊഴിഞ്ഞു പോയ ഭാഗത്തുണ്ടാവുന്ന ആ ഒരു ഷേപ്പാണ് വരയ്ക്കുന്നത്. ട്രയാങ്കിൾ ഷേപ്പാണ് നമ്മളവിടെ വരയ്ക്കേണ്ടത്. എന്നാൽ പപ്പായയുടെ തടി ഉരുണ്ടതായതിനാൽ വശങ്ങളിലേക്ക് ചെരിഞ്ഞുള്ള ഷേപ്പുകൾ വരയ്ക്കുന്നതും ഫ്രണ്ടിലേക്ക് ചെരിഞ്ഞുള്ള ഷേപ്പുകൾ വരയ്ക്കുന്നതും എല്ലാം ശ്രദ്ധിച്ച് വേണം.
ഇപ്പോൾ ഞാൻ വരയ്ക്കുന്നത് ഗ്രീൻ കൊണ്ടാണ്. അതായത് ഇല പൊഴിഞ്ഞ ഭാഗം ഒരു അടയാളങ്ങൾ പോലെ, ട്രയാങ്കിൾ അടയാളങ്ങൾ പോലെ ഇതുപോലെ ബാക്കി നിർത്തി ബാക്കി ഭാഗം കട്ട് ചെയ്ത് കാണിക്കുകയാണ് ചെയ്യുന്നത്. ഇതുതന്നെയാണ് നെഗറ്റീവ് പെയിൻറ്റിങ് എന്ന രീതിയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു ഗ്രീൻ കളർ കൊണ്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു. എന്നാൽ താഴ്ഭാഗത്തേക്ക് കൂടുതൽ ഡീറ്റെയിൽ ഇല്ലാതെ ജസ്റ്റ് പേപ്പറിലേക്ക് ലയിച്ച് പോകുന്ന രീതിയിലേക്ക് അവസാനിപ്പിക്കുന്നു. അതായത് മൊത്തം ഒരു ഫ്രെയിം ഉണ്ടാക്കിയെടുക്കുന്നതിന് പകരം ചില ഭാഗങ്ങൾ കാഴ്ചക്കാർക്ക് വിട്ടുകൊടുക്കുകയാണ്. അവർ അത് മനസ്സിൽ കാണേണ്ട കാര്യമാണ്. ആ ഭാഗം ചെയ്തു കഴിഞ്ഞു. ഇനി ചില ഡീറ്റെയിലുകൾ കൂടി ചേർത്താൽ ഈ പെയിൻറ്റിങ് അവസാനിക്കുകയാണ്. എന്തായാലും നിങ്ങൾ ഇതുവരെ ക്ഷമയോടെ കാത്തിരുന്നതിന് നന്ദി. എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. എല്ലാവരോടും വീണ്ടും 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 നന്ദി പറയുന്നു.